ഹലോ എവ്രി വൺ എല്ലാവർക്കും കെ എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ എന്നിവിനെ പഠിക്കുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ക്ലാസ് അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് കെ എ എസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് എക്സാമിനും മറ്റ് പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇന്ത്യൻ ഭരണഘടനയുടെ റോ കോപ്പിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നാൽ വളരെ ഉപകാരമാവും കാരണം അത് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് മൂന്നിലാണെന്ന് പഠിച്ചിട്ടുണ്ട് പാർട്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ ഭാഗം മൂന്ന് അല്ലെങ്കിൽ ചാപ്റ്റർ മൂന്ന് അപ്പോൾ അതിന് നമുക്ക് ആറ് ബ്രോഡ് ഹെഡിങ്ങുകളായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും അത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ അതിൽ ആദ്യത്തെ പന്ത്രണ്ടും പതിമൂന്നും അതിൻ്റെ ഡെഫിനേഷൻ സംബന്ധിച്ച കാര്യങ്ങളാണ് ജനറൽ ജനറലാണ് അതിനുശേഷമുള്ള ആർട്ടിക്കിൾ പതിനാല് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള ആർട്ടിക്കിളുകളെ നമ്മൾ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ റൈറ്റ് ടു ഈക്വാലിറ്റി അല്ലെങ്കിൽ തുല്യതക്കുള്ള അവകാശം എന്ന് പറയുന്ന ആദ്യത്തെ ഗ്രൂപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ആർട്ടിക്കിൾ പന്ത്രണ്ട് പതിമൂന്ന് ജനറൽ ആയിട്ടുള്ള ഡെഫിനിഷനും അതിൻ്റെ ഇൻകൺസിസ്റ്റൻസിയും സംബന്ധിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് റൈറ്റ് ടു ഈക്വാലിറ്റി ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനാറ് എന്നിവ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഈയൊരു റൈറ്റ് ടു ഈക്വാലിറ്റി അല്ലെങ്കിൽ തുല്യതക്കുള്ള അവകാശം എന്നത് രണ്ട് ആർട്ടിക്കിളുകളാണ് ബാക്കിയുള്ളത് ഈ ഒരു രണ്ട് ആർട്ടിക്കിളുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ആർട്ടിക്കിൾ പതിനേഴ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ അതായത് തൊട്ടുകൂടായ്മയെ നിരോധിക്കുകയാണ് ചെയ്യുന്നത് അത് നിയമവിരുദ്ധമാണ് അടുത്തത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ഈ ടൈറ്റിൽ എന്താണ് എന്താണ് ഈ ഒരു അബോളിഷൻ ഓഫ് ടൈറ്റിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഈ ഒരു പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിക്കിൾ പതിനേഴ് മനസ്സിലാക്കും ആർട്ടിക്കിൾ പതിനെട്ട് മനസ്സിലാക്കും അതിനുശേഷം ഈ ഒരു റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്ന ഈയൊരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓർമ്മിക്കാനുള്ള ഒരു ട്രിക്ക് ഒരു മെമ്മറി കോഡ് നമ്മളൊന്ന് പഠിക്കും അതിനുശേഷം കുറച്ച് പ്രാക്ടീസ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണുമോ ആ ഒരു മെമ്മറി കോഡ് ഓർമ്മയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു ക്രമം ഒരിക്കലും മറന്നു പോവുകയില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ആർട്ടിക്കിൾ പതിനേഴിനെ കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത് ആർട്ടിക്കിൾ പതിനേഴ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അതായത് നമ്മുടെ ഫണ്ടമെൻറ്റൽ റൈറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളിൽ ഒന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പതിനേഴ് എന്ന് പറയുന്നത് കാരണം അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുകൂടായ്മയാണ് എന്താണ് ഈ ഒരു തൊട്ടുകൂടായ്മ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു ജാതീയമായ വിവേചനങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു അതായത് ഉയർന്ന ജാതിക്കാർ പോകുന്ന വഴികളിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് പോകാൻ പറ്റില്ല ഉയർന്ന ജാതിക്കാർ ഉപയോഗിക്കുന്ന വെള്ളമു Bellum... ിന് വേണ്ടി ഉപയോഗിക്കുന്ന കിണറുകളിൽ നിന്ന് താഴ്ന്ന ജാതിക്കാർക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല അത്തരത്തിൽ ഈ ഒരു ജാതീയമായ വിവേചനം അതായത് സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവർ എന്ന് കരുതപ്പെടുന്ന ചില പ്രത്യേക ജാതിയിലുൾപ്പെടുന്ന ആൾക്കാരെ വളരെയധികം മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായിരുന്നത് അതായത് ശരീരം കൃത്യമായി മറക്കാനുള്ള അവകാശം പോലും കേരളത്തിൽ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അതായത് അവരുടെ കൺസെപ്റ്റ് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഇത്രയും വളരെ മോശമായ ഒരു സാഹചര്യത്തെ കണ്ടിട്ട് ാണ് സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പോലും പറയേണ്ടി വന്നത് അപ്പം ഈ ഒരു സിറ്റുവേഷൻ അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു ചിലപ്പോൾ ഇന്നും നിലനിന്ന് പോകുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും അപ്പം ഈ ഒരു അൺടച്ചബിലിറ്റിയെ ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായും അബോളിഷ് ചെയ്യണം അതായത് അത്തരത്തിൽ ചെയ്യുന്നത് വലിയൊരു കുറ്റമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് അപ്പം നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാണ് ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു വിഭാഗത്തിലുള്ള അതായത് താഴ്ന്ന ജാതിക്കാരെന്ന് പോകുന്ന വിഭാഗങ്ങളുടെ പ്രൊട്ടക്ഷനു വേണ്ടി അല്ലെങ്കിൽ സംരക്ഷണത്തിനു വേണ്ടി അത്രയും ശക്തമായ ഒരു ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമുക്ക് ഈ ഒരു അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയെ നിരോധിക്കുന്ന ഈ ഒരു ആർട്ടിക്കിൾ പതിനേഴ് എന്ന് പറയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ പതിനേഴ് അത് നിങ്ങൾ ഓർത്ത് വെക്കണം ഇതൊരു ആബ്സല്യൂട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് അതായത് നമ്മൾ ഇതുവരെ പഠിച്ച ഫണ്ടമെൻ്റൽ ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിലൊക്കെ ഓരോ എക്സെപ്ഷൻസ് പറയുന്നത് അതായത് ഇക്വാലിറ്റി ബിഫോർ ലോ പറഞ്ഞു എല്ലാവരും നിയമത്തിൻ്റെ മുന്നിലാണെന്നും എന്നിട്ട് എന്ത് കൊടുത്തു കുറച്ച് എക്സെപ്ഷൻ കൊടുത്തു ആർക്കൊക്കെ കൊടുത്തു പ്രസിഡന്റിന് കൊടുത്തു ഗവർണർ കൊടുത്തു പിന്നെ ഫോറിൻ ഡിപ്ലോമാറ്റുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് പിന്നെ എല്ലാവരും ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പ്രൊവിഷൻ ഉണ്ടാക്കാം എസ് സി എസ് ടി ഒ ബി സിക്ക് വേണമെങ്കിൽ പ്രത്യേക പ്രൊവിഷൻ ഉണ്ടാക്കാം അതിനുശേഷം ഇപ്പം എക്കണോമിക്കലി വീക്കർ സെക്ഷനായ അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രത്യേക പ്രൊവിഷൻ ഉണ്ടാക്കാം അപ്പോൾ ജോലിയുടെ കാര്യത്തിൽ പറയുമ്പോൾ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ചില ജോലികളിൽ റെസിഡൻസ് അച്ഛ ക്വാളിഫിക്കേഷൻ പറയാം അപ്പം ഇത് അതൊക്കെ എക്സെപ്ഷൻസ് ആണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റ് ആബ്സല്യൂട്ട് അല്ല എന്നാണ് അതായത് ആ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആദ്യം പറയുന്ന സെൻറ്റൻസ് പോലെ തന്നെ അത് അത്രയും സ്ട്രിക്റ്റ് അല്ല എന്നാണ് അപ്പോൾ പക്ഷേ ഈ ഒരു അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആർട്ടിക്കിൾ പതിനേഴ് എന്ന് പറഞ്ഞാൽ ഒറ്റ സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ അതിനൊരു സബ് ക്ലോസ് പോലുമില്ല അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് അത്രയും സ്ട്രിക്റ്റായിട്ട് നടപ്പിലാക്കുന്നതാണ് ഈ ഒരു സെൻറ്റൻസിൽ പറഞ്ഞ കാര്യം അതുപോലെ അതുപോലെയാണ് അതിന് മാറ്റം വരുത്താൻ പറ്റില്ല അപ്പോൾ ഈ ഒരു അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആബ്സല്യൂട്ട് ഫണ്ടമെൻറ്റൽ റൈറ്റ് ആണ് ഇതിൻ്റെ അപ്പുറം അതിനൊരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനിലാണ് അൺടച്ചബിലിറ്റി അത് ഏത് രൂപത്തിലുമായിക്കോട്ടെ തൊട്ടുകൂടായ്മ അത് ഏത് രൂപത്തിലുമായിക്കോട്ടെ അത് കുറ്റമാണ് അത് നിരോധിച്ചതാണ് അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അൺടച്ചബിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അത് പണിഷബിൾ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ നിയമപ്രകാരം ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് അപ്പം ഏത് നിയമപ്രകാരം എന്ന് ചോദ്യം ഉണ്ടാവും അപ്പം ഈ ഒരു ആർട്ടിക്കിൾ പതിനേഴ് നടപ്പിലാക്കുന്നതിന് ഒരു നിയമം വരേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ആദ്യം നോക്കണം ഇതിൽ അൺടച്ചബിലിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തൊക്കെയാണ് ഈ ഒരു അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ആവശ്യമുണ്ട് എന്താണ് ഈ ഒരു അൺടച്ചബിലിറ്റി എന്നുള്ളത് അതിനുശേഷം ഈ ഒരു അൺടച്ചബിലിറ്റിക്ക് എന്തൊക്കെയാണ് ശിക്ഷ കൊടുക്കേണ്ടത് എന്നുള്ളതും കൂടെ തീരുമാനിക്കണം അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു നിയമം പാസാക്കേണ്ടതാണ് അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ ആർട്ടിക്കിളുകളും ഒരുപോലെ നടപ്പിലാക്കാൻ പറ്റുന്നതല്ല മീൻസ് ഈ ഒരു ആർട്ടിക്കിൾ തന്നെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതല്ല കാരണം ഉദാഹരണത്തിന് ഈ ഒരു അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി കാരണം അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കണമെങ്കിൽ ഒരു നിയമം വരേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ചില ഭരണഘടനയിലെ ചില ആർട്ടിക്കിള് ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അത് തന്നെ നടപ്പിലാക്കും ഉദാഹരണത്തിന് ഡിസ്ക്രിമിനേറ്റ് ചെയ്തു എന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലായി ഒരാളെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്തു കൂടാം അതിനുവേണ്ടി നിയമം നടപ്പിലാക്കേണ്ട ആവശ്യമില്ല അതായത് ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ അവകാശമുണ്ട് അതിന് നമ്മൾ ഒരു നിയമം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെയോ ഇവിടെ ഒരു നിയമം നടപ്പിലാക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ചില ഫണ്ടമെൻ്റൽ റൈറ്റ് നടപ്പിലാക്കണമെങ്കിൽ പാർലമെൻറ്റ് നിയമം പാസ്സാക്കേണ്ടതുണ്ട് എന്നുകൂടി ഇവിടെ നിന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു അൺടച്ചബിലിറ്റിയെ സംബന്ധിച്ച നിയമമൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി മനസ്സിലാക്കണം തൊട്ടുകൂടായ്മ തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജാതീയമായ വിവേചനമാണ് താഴ്ന്ന ജാതിക്കാർ എന്ന് കഴുതിയിട്ട് അവരെ നമ്മൾ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളത് കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കുന്നുമുണ്ട് അടുത്തത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് അപ്പോൾ അബോളിഷൻ ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ടൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താണ് ഈ ഒരു ടൈറ്റിൽ എന്ന് നിങ്ങൾ വിചാരിക്കണം ആർട്ടിക്കിൾ പതിനെട്ട് അതായത് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർമാരൊക്കെ കാണാം ഡോക്ടർ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക ഉദാഹരണത്തിന് ഡോക്ടർ മോഹൻലാൽ ഡോക്ടർ മമ്മൂട്ടി എന്നൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ടൈറ്റിലാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അബോളിഷൻ ഓഫ് ടൈറ്റിൽ നിന്ന് അപ്പോൾ ടൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഡോക്ടർമാർ ടൈറ്റിൽ ഉപയോഗിക്കുന്നില്ലേ അല്ലെങ്കിൽ മേജർ ജനറൽ വീരേന്ദ്രകുമാർ എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ ഈ മേജർ ജനറൽ എന്ന് പറയുന്നത് ടൈറ്റിലാണ് അതായത് ആ പേരിൻ്റെ മുന്നിൽ ഉപയോഗിക്കുന്ന സർ ഐസക് ന്യൂട്ടൺ അപ്പോൾ സർ എന്ന് പറയുന്നത് ഒരു ടൈറ്റിലാണ് അപ്പോൾ ഇതാണ് ടൈറ്റിൽ അതായത് ഒരാളെ വിശേഷിപ്പിക്കുന്നതാണ് ഡോക്ടർ ആണ് മേജർ ജനറൽ ആണ് അല്ലെങ്കിൽ സർ ഐസക് ന്യൂട്ടൺ ആണ് സർ ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഭരണഘടനയിൽ എക്സെപ്ഷൻസ് പറയുന്നുണ്ട് നോക്കിയേ നോ ടൈറ്റിൽ ക്യാൻ ബി കൺഫേർഡ് ബൈ ദ സ്റ്റേറ്റ് ആർക്കും ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി സ്റ്റേറ്റിന് പറ്റില്ല എന്നാണ് പറയുന്നത് പക്ഷേ രണ്ട് കേസിന് എക്സെപ്ഷൻ പറയുന്നുണ്ട് ഒന്ന് മിലിറ്ററി രണ്ടാമത്തത് അക്കാദമിക് ഡിസ്റ്റിങ്ഷൻ അതായത് ഒന്ന് മിലിട്ടറിയിലാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹത്തിന് ടൈറ്റിൽ കൊടുക്കാം അതുകൊണ്ടാണ് എയർ മാർഷൽ മേജർ ജനറൽ എന്നൊക്കെ കെ എന്നൊക്കെ ആൾക്കാർ പേരിന് മുമ്പിൽ ഉപയോഗിക്കുന്നത് കെ എണ് രാജ കേണൽ മഹാദേവൻ എന്നൊക്കെ ഉപയോഗിക്കുന്നില്ലേ അപ്പോൾ ഇത്ര ഉപയോഗിക്കാൻ അത് ടൈറ്റിലാണ് അത് ടൈറ്റിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മിലിറ്ററിയിൽ ഉപയോഗിക്കാം രണ്ടാമത്തത് അക്കാദമിക് ഡിസ്റ്റിങ്ഷൻ അതായത് നമ്മൾ പഠിച്ചിട്ട് വിദ്യാഭ്യാസത്തിലൂടെ പഠിച്ചിട്ട് നേടുന്നതാണെങ്കിലും നമുക്ക് ടൈറ്റിൽ ഉപയോഗിക്കാം അതല്ലാതെ മറ്റ് തരത്തിലുള്ള ടൈറ്റിലുകൾ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല ഉദാഹരണത്തിന് ആൾക്കാർ പത്മശ്രീ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കണം കാരണം പത്മശ്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് കൊടുക്കുന്ന ഒരു ബഹുമതിയാണ് രാജ്യം കൊടുക്കുന്നതാണ് അപ്പോൾ ചില ആൾക്കാർ പത്മശ്രീ എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് പറയാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ ഒരു അബോളിഷൻ ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞു അത് പിന്നീട് കോടതിയിൽ കേസൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഈ ഒരു പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നൊക്കെ പറയുന്നത് ഭാരതരത്നം എന്നൊക്കെ പറയുന്നത് ഇത് ടൈറ്റിൽ അല്ല അതൊക്കെ അവാർഡ് മാത്രമാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം അപ്പോൾ അങ്ങനെ സുപ്രീം കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽ അപ്പോൾ നമ്മൾ നോക്കണം അബോളിഷൻ ഓഫ് ടൈറ്റിൽ ആബ്സുലൂട്ട് ഫണ്ടമെൻറ്റൽ റൈറ്റിലാണ് കാരണം അതിൽ രണ്ട് പേർക്ക് എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ട് മിലിട്രീം അക്കാദമിക് ഡിസ്റ്റിങ്ഷൻ അതായത് ആദ്യം പറയുന്നത് പതിനെട്ടിൽ ഒന്ന് പറയുന്നത് സ്റ്റേറ്റ് ആർക്കും ഇത്തരത്തിൽ ടൈറ്റിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ടൈറ്റിൽ സ്റ്റേറ്റ് ആർക്കും കൊടുക്കുകയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊണ്ടുവരാൻ കാരണം കാരണം ഈ ഒരു ടൈറ്റിലിന് എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് നിങ്ങൾ ആ ഒരു ടൈറ്റിൽ കൊടുക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമൊന്നും കാരണം ഇത് ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തൊരു പ്രാക്ടീസാണ് അതിനെ ശക്തമായൊരു ഒരു എതിർപ്പായിരുന്നു ഈ ഒരു ഭരണഘടനയിൽ ഇത്തരം ഒരു ഭാഗം കൂട്ടിച്ചേർക്കുന്നതുകൊണ്ട് കാണിച്ചത് എന്താണ് ഈ ഒരു സംഭവം അതായത് ബ്രിട്ടീഷുകാർ അവർക്കൊരു ടൈറ്റിൽ കൊടുക്കുന്ന താല്പര്യമുണ്ട് അതിൻ്റെ പേരാണ് സർ ടൈറ്റിൽ അതായത് സർ ഐസക് ന്യൂട്ടൺ നമ്മൾ കേട്ടിടണം അപ്പോൾ ഇത്തരത്തിൽ സർ എന്ന് പറയുന്ന പദവി അവർ കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട അവരോട് കാണിക്കുന്ന ആൾക്കാർക്ക് അവർ കൊടുക്കുന്ന ഒരു ടൈറ്റിലാണ് സർ ടൈറ്റിൽ ഉദാഹരണത്തിന് രവീന്ദ്രനാഥ ടാഗോറിന് അവർ സെർ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടീഷുകാരോട് കൂറുള്ള ഒരാളാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം അപ്പോൾ അങ്ങനെയല്ല അദ്ദേഹം ഒരു നല്ല കവിയായിരുന്നു അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അവർ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത് കൂടാതെ പല രാജാക്കന്മാർക്കും അതായത് നമുക്കറിയാം പല രാജ് നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷുകാർ അവരുടെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു പല വ്യവസ്ഥകളിലൂടെയൊക്കെ അതൊക്കെ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ രാജാക്കന്മാരെയൊക്കെ ഈ ഒരു വൈസ്രോയുടെ കൗൺസിലേക്കും അല്ലെങ്കിൽ ഈ ഒരു വൈസ്രോയുടെ അടുത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട രാജാക്കന്മാർക്കൊക്കെ ഇവർ സർ ടൈറ്റിൽ കൊടുക്കും അതിൻ്റെ അർത്ഥം എല്ലാ രാജാക്കന്മാരുടെ ഇടയിൽ ഈ ഒരു സർ ടൈറ്റിൽ കിട്ടിയ ആൾക്കാർ കുറച്ചുകൂടി ഉയർന്നവരാണെന്നാണ് അതായത് സമൂഹത്തെ ഉയർന്നവരും താഴ്ന്നവരുമായിട്ട് തിരിക്കുന്ന ഒരു ഇതാണ് ഈ ഒരു ടൈറ്റിൽ പറയുന്നത് അതുകൊണ്ടാണ് അത് ഈക്വാലിറ്റിയുടെ അടിയിൽ വരുന്നത് അതായത് ടൈറ്റിൽ കിട്ടുന്ന ആൾക്കാർ ഉയർന്നവരാണ് എന്നൊരു കൺസെപ്റ്റ് ഇന്ത്യയിൽ പാടില്ല അപ്പോൾ നമ്മുടെ രാജ്യത്ത് കുറച്ച് ആൾക്കാർക്ക് സർ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉയർന്നവരാണ് സമൂഹത്തിൽ ഉയർന്നവരാണ് എന്നുള്ള ഒരു ചിന്താഗതി വരും അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്ന സിസ്റ്റം ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ അബോളിഷൻ ഓഫ് ടൈറ്റിൽ ആർക്കും സ്റ്റേറ്റ് ടൈറ്റിൽ കൊടുക്കുകയില്ല എന്നാൽ മറ്റ് രാജ്യങ്ങളെ ടൈറ്റിൽ കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് അടുത്ത പ്രൊവിഷൻസ് പറയുന്നത് അപ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ ടൈറ്റിൽ ഇന്ത്യയിലെ ഒരു പൗരനും സ്വീകരിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് ആർട്ടിക്കിൾ പതിനെട്ടിൽ രണ്ട് പറയുന്നത് നോ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൽ അക്സെപ്റ്റ് എനി ടൈറ്റിൽ ഫ്രം എനി ഫോറിൻ സ്റ്റേറ്റ് അതായത് ഇപ്പോൾ ബ്രിട്ടൻ ഇന്ത്യയിലെ ഒരാൾക്ക് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ആ ടൈറ്റിൽ ഇന്ത്യക്കാരനെ അക്സെപ്റ്റ് ചെയ്യാൻ പാടുണ്ടോ എന്നാണ് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഈയൊരു ആർട്ടിക്കിൾ പതിനെട്ടിൽ രണ്ട് പറയുന്നത് ഇനി വേറൊരു കേസ് ഉണ്ട് അതായത് ഒരു അമേരിക്കൻ പൗരൻ അമേരിക്കൻ പൗരൻ ഇന്ത്യയിൽ ഒരു റിസർച്ച് നടക്കുവാണ് അപ്പോൾ ഗവൺമെൻറ് ഒരു കൺസൾട്ടൻറ്റോ മറ്റോ ആയിട്ട് ആ ഒരു അമേരിക്കൻ പൗരനെ ഇന്ത്യയിൽ ജോലിക്ക് നിർത്തുവാണ് അപ്പോൾ ഇത്തരത്തിൽ ജോലിക്ക് നിർത്തുന്ന സമയത്ത് അവർ അവിടുത്തെ വലിയ സംഭവം ആയതുകൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ രാജ്യത്ത് വന്ന് ജോലി ചെയ്യുന്നത് കൺസൾട്ടൻ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാലറി ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാലറി കിട്ടുന്ന സമയത്ത് അവരുടെ രാജ്യം അയാൾക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അയാളുടെ രാജ്യം അയാൾക്ക് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ ഇപ്പോഴ് ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇയാൾക്ക് ഈ ഒരു ടൈറ്റിൽ അസെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആർട്ടിക്കിൾ പതിനെട്ടിൽ മൂന്ന് പറയുന്നത് പറയുന്നത് അസെപ്റ്റ് ചെയ്യാം പക്ഷേ ഗവൺമെൻറ് പ്രസിഡന്റിൻ്റെ പെർമിഷനോട് കൂടി മാത്രമാണ് അതായത് പ്രസിഡൻറ്റിൻ്റെ അനുമതിയില്ലാതെ ഇയാൾക്ക് ടൈറ്റിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം അവിടുത്തെ രാജ്യം ടൈറ്റിൽ കൊടുക്കുന്നത് നമ്മുടെ രഹസ്യങ്ങൾ ചൂർത്താനാണോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ആ ഒരു രാജ്യം ഈ ഒരു ആളെ സ്വാധീനിക്കാൻ വേണ്ടി സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു രാജ്യത്തിൻ്റെ ടൈറ്റിലും നമ്മുടെ പൗരന്മാർ സ്വീകരിച്ചുകൂടാ എന്ന് പറയുന്നത് കാരണം അതിൻ്റെ അർത്ഥം ആ ഒരു രാജ്യത്തിൻ്റെ അനുഭാവമുള്ളവരായിട്ട് ഇവർ മാറാം അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ സ്വാധീനം ഇവിടെ ഉണ്ടാക്കാം അല്ലെങ്കിൽ അവർ റെക്കഗ്നൈസ് ചെയ്ത ആളെന്ന് പറഞ്ഞ നിലയിൽ നമ്മുടെ രാജ്യത്ത് ഇവർക്ക് ഒരു ഉയർന്ന പദവി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കുകയാണ് ഈ ഒരു ആർട്ടിക്കിൾ പതിനെട്ടിൽ രണ്ടും ഒക്കെ ചെയ്യുന്നത് അടുത്തത് ഇത്തരത്തിൽ ടൈറ്റിലല്ല മറ്റേ രാജ്യം എന്തെങ്കിലും ഒരു സമ്മാനമോ ഒക്കെ കൊടുക്കുവാണ് എന്തെങ്കിലും ആവട്ടെ ഒരു ഒരു സമ്മാനം കൊടുക്കുവാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെ സാലറി വാങ്ങുന്ന ഏതെങ്കിലും ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്തത് അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ അനുമതി വേണം അതായത് മറ്റുള്ള ഒരു രാജ്യത്ത് നിന്ന് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അത് ഇന്ത്യൻ പൗരനായാലും വാങ്ങുന്നതിന് പ്രസിഡൻറ്റിൻ്റെ അനുമതി വേണം എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന അബോളിഷൻ ഓഫ് ടൈറ്റിൽ എന്ന് പറയുന്നത് ടൈറ്റിൽ കൊടുക്കാൻ പറ്റില്ല വാങ്ങാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഇതിലെവിടെയും പറയുന്നില്ല നമ്മൾ ആർട്ടിക്കിൾ പതിനേഴ് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിയമപ്രകാരം കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആർട്ടിക്കിൾ പതിനെട്ടിലെന്ത് പറയുന്നില്ല നമ്മളോട് വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ സിറ്റിസൻസ് വാങ്ങരുത് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് വാങ്ങിക്കഴിഞ്ഞാൽ അതായത് ഒരു സാധാരണക്കാരന് ഇപ്പോൾ അമേരിക്ക ഒരു ടൈറ്റിൽ കൊടുക്കുവാണ് അപ്പോൾ ഒരു ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് സാധാരണക്കാരൻ അത് എന്ന് വിചാരിച്ചോ അപ്പോൾ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ത് സംഭവിക്കുമെന്ന് ഈ ഒരു ആർട്ടിക്കിൾ പതിനെട്ടിൽ പറഞ്ഞിട്ടില്ല ഇതിനെ സംബന്ധിച്ച് നിയമങ്ങൾ പാസ്സാക്കിയത് ഇല്ല അപ്പോൾ ഇതാണ് ആർട്ടിക്കൾ പതിനേഴും ആർട്ടിക്കിൾ പതിനെട്ടും ഉള്ളത് ആർട്ടിക്കിൾ പതിനേഴ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മേ ഇല്ലാണ്ടാക്കിയതാണ് അത് വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കൾ പതിനേഴാണെന്ന് ഓർത്ത്ക്കണം അതൊരു ആബ്സല്യൂട്ട് ഫണ്ടമെൻറ്റൽ റൈറ്റ് ആണെന്ന് കൂടി ഓർത്തുക്കണം ആർട്ടിക്കിൾ പതിനെട്ട് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ് ടൈറ്റിൽ കൊടുത്തിട്ട് ഇന്ത്യക്കാരെ മൂ ഉയർന്നവരെന്നും താഴ്ന്നവരും എന്നും തരംതിരിക്കാൻ വേണ്ടി പറ്റില്ല എല്ലാവരും തുല്യരാണ് അത്തരത്തിലുള്ള ടൈറ്റിൽ പറ്റില്ല പക്ഷേ ടൈറ്റിൽ എല്ലാവർക്കും പറ്റില്ല എന്ന് വെച്ചാൽ രണ്ടു പേർക്ക് പറ്റും മിലിട്ടറിക്കും പറ്റും അക്കാദമിക് ഡിസ്റ്റിങ്ഷനും പറ്റും പഠിച്ചിട്ട് നേടുന്നതാണെങ്കിലും പറ്റും അപ്പോൾ ഇത് രണ്ടും മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു അൺടച്ചബിലിറ്റിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് വലതുവശത്തുള്ള ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് പണ്ട് കാലത്ത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തൊക്കെ വളരെ രൂക്ഷമായി നിലനിന്നിരുന്ന ഒരു സിസ്റ്റമായിരുന്നു അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് അതായത് ഉയർന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ താഴ്ന്ന വിഭാഗത്തിലുള്ള ജാതീയമായ വേർതിരിവ് കാരണം ആൾക്കാരെ അടുത്തിടപഴകാനോ ആൾക്കാരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം വേണമെന്ന് ആർട്ടിക്കിൾ പതിനേഴിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ആ ഒരു നിയമമാണ് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് അതായത് അൺടച്ചബിളി തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് പറയുന്ന അതിന് അങ്ങനെ ചെയ്താൽ എന്തൊക്കെയാണ് ശിക്ഷകൾ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു നിയമം പാസ് ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയത് അപ്പോൾ ഓർക്കുക ഈ ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം പാസ്സാക്കാനുള്ള അധികാരം പാർലമെൻറ്റിനെ മാത്രമാണ് അത് പിന്നീട് നമ്മൾ പഠിക്കും അതും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം തന്നെയാണ് അപ്പോൾ പിന്നീട് ഈ ഒരു അൺടച്ചബിലിറ്റി ആക്ടിൽ അതിൽ പറഞ്ഞ ഈ ഒരു പണിഷ്മെൻ്റ് ഒന്നും അത്ര സ്ട്രിക്റ്റ് ആയിരുന്നില്ല അത്ര സ്ട്രിൻജൻറ്റ് ആയിരുന്നില്ല അതുകൊണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന പേരിലേക്ക് പേര് മാറ്റുകയും അതിൻ്റെ സ്കോപ്പ് അതിൻ്റെ പറയുന്ന കുറ്റങ്ങളുടെ എണ്ണമൊക്കെ വളരെയധികം വർദ്ധിപ്പിക്കുകയും പീനൽ പ്രൊവിഷൻസ് പീനൽ പ്രൊവിഷൻ എന്ന് വെച്ചാൽ ശിക്ഷകൾ കുറച്ചുകൂടി കടുപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇപ്പോൾ ആക്ടിൻ്റെ പേര് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് എന്നാണ് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ടേം എന്താണ് ഈ ഒരു തൊട്ടുകൂടായ്മ എന്നുള്ളത് ഭരണഘടനയിലോ പറഞ്ഞിട്ടില്ല ഇപ്പം നിലവിൽ ഉള്ള ഈ ഒരു പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്റ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അൺടച്ചബിലിറ്റി കുറ്റകരമാണ് അൺടച്ചബിലിറ്റി ചെയ്തു കഴിഞ്ഞാൽ ഇന്നതൊക്കെയാണ് ശിക്ഷ എന്നൊക്കെയാണ് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പിന്നീട് ഒരു നിയമം പാസ്സാക്കി ആ നിയമമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഇതിലാണ് അൺടച്ചബിലിറ്റി വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് അൺടച്ചബിലിറ്റി എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ശിക്ഷകളും കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് പിന്നീട് അമെൻമെൻറ്റുകളും വന്നിട്ടുണ്ട് ഇതിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം ഈ ഒരു എസ് സി എസ് ടി അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗക്കാരായ ആൾക്കാരോടുള്ള കുറ്റങ്ങൾ നോൺ ബെയിലബിൾ ഒഫൻസാണ് അതായത് ജാമ്യം കിട്ടാത്ത കുറ്റമാണ് അപ്പോൾ ഇത്തരം കേസുകളിൽ ഇത് പല പ്ര സന്ദർഭങ്ങളിലും ദുരുപയോഗിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് കാരണം ഒരു എസ് സി ഒ എസ് ടി വിഭാഗക്കാരനോ പോയിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതായത് ആ അന്വേഷണം നടക്കുമ്പോൾ തന്നെ അവരെ ജയിലിലടക്കും അവർക്ക് ജാമ്യം കിട്ടുകയില്ല അപ്പോൾ ഒരു ഫാൾസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു തെറ്റായ പരാതിയാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ആ അക്യൂസ്ഡ് ആയ ആൾ ആരെയാണോ കുറ്റക്കാരനായിട്ട് പറയുന്നത് അയാളെ ജയിലിലിടുന്ന അല്ലെങ്കിൽ റിമാൻഡിലിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക അപ്പോൾ ഇതിലെ കുറേ കുറ്റങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു പരാതികളും അതായത് തെറ്റായ പരാതികൾ ഒരുപാട് പോകുന്നുണ്ട് കാരണം ആരോടൊങ്ങ് ദേഷ്യമുണ്ടെങ്കിൽ അയാളെന്നെ ജാതീയമായി അപേ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പോലീസ് വന്ന് അയാളെ പിടിച്ചുകൊണ്ട് പോകും അപ്പോൾ റിമാൻഡിലേക്കാവും ഇതാണ് അവസ്ഥ അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു സ്റ്റേറ്റ് ഇത്തരത്തിൽ ജാതീയമായ അധിക്ഷേപത്തിന് മാത്രമാണോ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അതായത് ഒരു വ്യക്തി ഒരാളെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു ആർട്ടിക്കിൾ പതിനേഴിൻ്റെ കീഴിൽ വരുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം ആർട്ടിക്കിൾ പതിനേഴ് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അൺടച്ചബിലിറ്റി ഇസ് അബോളിഷ്ഡ് ഇൻ പ്രാക്ടീസ് ഇൻ എനി ഫോം ഫോർ ബിറ്റൻ അപ്പോൾ ഇതാരാണ് സ്റ്റേറ്റ് ആണോ അല്ല എല്ലാ ആൾക്കാരും പബ്ലിക്കാണോ എന്ന് നമ്മളെ ആർട്ടിക്കിൾ പതിനേഴിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് പിന്നീട് സുപ്രീം കോടതി ക്ലിയർ ആയിട്ട് പറഞ്ഞു ഈ ഒരു അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അത് സ്റ്റേറ്റ് മാത്രമല്ല സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഗവൺമെൻ്റെ കൂടെയുള്ള സ്ഥാപനങ്ങളും മാത്രമല്ല പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ആറും ഇന്ത്യയിൽ എവിടെയും എങ്ങനെയും ഏത് രൂപത്തിലും ഒരിക്കലും നടക്കില്ല നടക്കാൻ പാടില്ലാത്ത കാര്യമാണെന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ അൺ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ ഓർത്ത് വെക്കുക രണ്ട് ആക്റ്റുകൾ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചും പിന്നെ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എസ് സി എസ് ടി ആൻഡ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതും നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം ആർട്ടിക്കിൾ പതിനേഴ് എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് ഫണ്ടമെൻറ്റൽ റൈറ്റ് ആണ് എക്സെപ്ഷൻസ് ഒന്നുമില്ല അൺടച്ചബിലിറ്റി ഇൻ എനി ഫോം ഈസ് പണിഷബിൾ അണ്ടർ ദ ലോ അടുത്തത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അൺടച്ചബിലിറ്റി കൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഭരണഘടനയിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുകൂടി വെക്കുക ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു മെമ്മറി ട്രിക്കാണ് കാരണം നമ്മൾ കുറച്ച് ആർട്ടിക്കിളുകൾ പഠിച്ചു അതായത് പ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളുകൾ എങ്ങനെ ഓർമ്മിച്ച് വെക്കാം എന്നുള്ളതാണ് അടുത്തത് അപ്പോൾ നിങ്ങളെ ഒരു വാക്കൊന്ന് വാക്യം ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ എൽദോ പാടാൻ എണീറ്റപ്പോൾ അണ്ണൻ അടിച്ചു താഴത്തെ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലാവും അതായത് എൽദോ എന്ന് പറയുന്ന കുട്ടി ഓൻ പാട്ട് പാടാൻ വേണ്ടി എണീച്ചപ്പോൾ അണ്ണൻ കയറി കൊടുത്തു അപ്പോൾ പാട്ട് വളരെ മികച്ച പാട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അടി കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോടായിട്ട് എൽദോ പാടാൻ എണീറ്റപ്പോൾ അണ്ണൻ അടിച്ചു എന്ന് ഓർത്തു നോക്കുക അപ്പോൾ ഞാനതിൻ്റെ ഇംഗ്ലീഷ് രൂപം താഴെ കൊടുത്തിട്ടുണ്ട് എൽദോ ഇ എൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് കാണാം എൽദോ പാടാൻ എണീറ്റപ്പോൾ അണ്ണൻ അടിച്ചു അപ്പോൾ എൽ ദോ എന്ന് പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ ഇ എൽ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ഇത് ഏത് ആർട്ടിക്കിൾ ആണെന്ന് ഓർത്ത് വെക്കണം പതിനാല് എന്ന് നിങ്ങൾ മനസ്സിലൊന്ന് മാ പറയാ പിന്നെ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ക്രമത്തിൽ താഴെ ഇടുക എന്നിട്ട് ഇത് എഴുതിയാൽ മതി എൽ ദോ എൽ ദോ എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി ബിഫോർ ലോ ഇ എൽ ഇക്വാലിറ്റി ബിഫോർ ലോ പാടാൻ പി ഡി പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ തമ്മിൽ വേർതിരിവ് പാടില്ല പാടാൻ എന്നുള്ളതിൽ പി ഡി പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എനിടെപ്പോ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇ ഇ ഇക്വാലിറ്റി ഓപ്പ് ഓപ്പർച്യൂണിറ്റി എനിടെപ്പോ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അടുത്തത് അണ്ണൻ അണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അണ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ അൺടച്ചബിലിറ്റി നിങ്ങളുടെ വായിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് വരുന്നുണ്ടോ അപ്പോൾ അണ്ണൻ എന്ന് പറയുമ്പോൾ അൺടച്ചബിലിറ്റി അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അടുത്തത് അടിച്ചു അടിച്ചു എന്ന് പറഞ്ഞാൽ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എ ടി എന്ന് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങുന്നത് പതിനാലിലാണെന്ന് ഓർത്ത് വെക്കുക ഒന്ന് നാല് അപ്പോൾ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് എന്ന് എഴുതി വെക്കുക അപ്പോൾ പതിനാലിന് കറസ്പോണ്ടിങ് ആയിട്ട് എൽ എൽദോ പതിനഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് പാടാൻ പതിനാറിന് കറസ്പോണ്ടായിട്ട് എണീറ്റപ്പോൾ പതിനേഴിന് കറസ്പോണ്ടിങ് ആയിട്ട് അണ്ണൻ പതിനെട്ടിന് കറസ്പോണ്ടായിട്ട് അടിച്ചു പിന്നെ അപ്പോൾ ഈ ഒരു ട്രിക്കിൽ നിങ്ങൾക്ക് എൽദോ പാടാൻ എണീറ്റപ്പോൾ അണ്ണൻ അടിച്ചു എന്ന് ഓർത്തുവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്രമത്തിൽ കിട്ടും അതിൽ പ്രധാനപ്പെട്ട ആർട്ടിക്കളിൽ ഒന്നാണ് ആർട്ടിക്കിൾ പതിനേഴ് എന്ന് ഓർത്തുക അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോഡൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കൃത്യമായിട്ട് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എല്ലാം കേട്ടതിന് ശേഷം ഈ ഒരു കോഡ് കൂടി ഒന്ന് മനസ്സിൽ ഓർമ്മിച്ച് കഴിഞ്ഞാൽ ക്രമം ഒരിക്കലും മാറുകയില്ല അപ്പോൾ റിസർവേഷനെ കുറിച്ചുള്ള ആർട്ടിക്കിളുകൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവണം പതിനഞ്ച് എഡ്യൂക്കേഷണൽ റിസർവേഷനാണ് വരിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ പതിനാറാണ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ വരിക അപ്പോൾ പതിനേഴിലാണ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി പതിനെട്ടിൽ ആണ് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് പതി നാലാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക അപ്പോൾ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് നമ്മൾ നമ്മുടെ മരണ ഒന്നാമത്തെ വിഭാഗം അതായത് ഇക്വാലിറ്റി എന്ന് പറയുന്ന അതായത് റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ളത് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ആ ഒരു മെമ്മറി ട്രിക്ക് എൽദോ പാടാൻ എണീറ്റപ്പോൾ അണ്ണൻ അടിച്ചു എന്നുള്ളത് കൂടി ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് പ്രാക്ടീസ് ചോദ്യമാണ് അപ്പോൾ ഞാൻ നാല് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഈ ഒരു ക്ലാസുകൾ അതായത് ഇതുവരെയുള്ള ഈ ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റ്സിൻ്റെ ക്ലാസുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചോദ്യം ഒന്ന് വയ്ക്കാം വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കൺസ്റ്റ്യൂഷൻ അബോളിസ് ഷസ് അൺടച്ചബിലിറ്റി ടച്ചബിലിറ്റി വളരെ സിമ്പിളാണ് ഒറ്റയടിക്ക് ഉത്തരം വേണ്ടി പറയാൻ പറ്റും വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ടു വിത്ത് റെസ്പെക്റ്റ് ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയായ വാക്യം അല്ലെങ്കിൽ ശരിയായ കാര്യം ഏതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒറ്റ കാര്യം മാത്രമേ അതിലുണ്ടാവുള്ളൂ അത് തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരം അപ്പോൾ അടുത്തതും വളരെ സിമ്പിളാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും ആവർത്തിച്ചിരിക്കുകയാണ് ഫണ്ടമെന്റൽ റൈറ്റ് ഏത് പാർട്ടിലാണുള്ളതെന്ന് അടുത്തത് പ്രൊഹിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ റേസ് കാസ് സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ക്ലാസിഫൈബ് അണ്ടർ അപ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഏതിൻ്റെ അകത്ത് വരുന്നതാണ് എന്നാണ് അപ്പോൾ നിങ്ങൾ താഴത്തെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ഫണ്ടമെൻറ്റൽ റൈറ്റ് അതായത് ഒന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ് റൈറ്റ് ടു ഈക്വാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും ഇത് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാകും കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത് കാരണം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് നമ്മൾ ഇതുവരെ കണ്ട പരീക്ഷകളിലൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്ന പരീക്ഷകളിൽ കാരണം പി എസ് സി കുറച്ചുകൂടി ലെവൽ ഹൈ ആവുകയാണ് അപ്പോൾ വരുന്ന പരീക്ഷകളിൽ ചോദ്യത്തിൻ്റെ രീതി മാറി കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ കെ എസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും ചോദ്യത്തിൻ്റെ രീതി മാറിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ചോദ്യത്തിൻ്റെ രീതി മാറുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഒരു ഇൻസൈറ്റ് ഉണ്ടായാൽ മാത്രമേ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രമേ നമുക്ക് കൃത്യമായ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു റൈറ്റ് ഈക്വാലിറ്റി ഞാൻ നാല് ക്ലാസ്സുകളിലായിട്ടാണ് എടുത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക എങ്ങനെയുണ്ട് ഈ ഒരു റൈറ്റ് ഈക്വാലിറ്റി പഠിച്ചത് ഭരണഘടനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ത് മാറ്റം സംഭവിച്ചു എന്ന് അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കി ായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയി രേഖപ്പെടുത്തുക ഈ ഒരു ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി താഴെ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ ഓൾ ദി ബെസ്റ്റ്